ഗീതയോ ബൈബിളോ കാണാതെ അറിയുന്നവരുണ്ടോ? ഖുറാൻ മാത്രം വള്ളിപുള്ളി തെറ്റാതെ പ്രപഞ്ചനാഥൻ സംരക്ഷിച്ചു. ഒൺലി ഖുറാൻ സത്യഗ്രന്ഥം, ഒൺലി അള്ളാഹു സത്യദൈവം. പ്രപഞ്ചനാഥൻ, നമ്മൾ ഈ ഗോപിനാഥൻ എന്നൊക്കെ കേൾക്കുന്നു, അങ്ങനെ ഒരാൾ ഉണ്ട്. ഓക്കെ, ഖുറാൻ കാണാതെ ചെല്ലുന്ന ലക്ഷങ്ങളുണ്ട്, എനിക്കറിയില്ല, ഉണ്ടായിരിക്കാം. ഓക്കെ, നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പണിയില്ല, നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇത് ഈ മതസാഹിത്യം പ്രപഞ്ചനാഥൻ, പ്രാനാഥൻ അല്ലേ, പ്രാണനാഥൻ, പ്രപഞ്ചനാഥൻ, ഇദ്ദേഹമാണ് ഇത് സംരക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ഒന്നാമത് ആണോ? ആണെങ്കിൽ നിങ്ങളങ്ങ് വിട്ടുകൊടുത്താൽ മതിയല്ലോ, പുള്ളി സംരക്ഷിച്ചു കൊടുത്തല്ലേ. പ്രപഞ്ചനാഥനോ പ്രാണനാഥനോ ഒന്നും അല്ല ഈ പുസ്തകങ്ങൾ സംരക്ഷിക്കുന്നതെന്ന്, അത് സംരക്ഷിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. മനസ്സിലായ മനുഷ്യരുടെ അന്ധവിശ്വാസികളായ ഒരു കൂട്ടം മനുഷ്യർ മറ്റു മനുഷ്യർക്കെതിരെ കൊല്ലും കൊലയും നടത്തിയാണ് ഇത്തരം പുസ്തകങ്ങളും ഇത്തരം അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നത്. അതിന് ഈ ഈ പി നാഥനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായ പി നാഥൻ എത്ര ശ്രമിച്ചാലും ഇവിടെ ഒരു ഒന്നും നടക്കാൻ സാധ്യമല്ല. പിന്നെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം നിങ്ങൾ കാണാതെ പഠിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? യഥാർത്ഥത്തിൽ എൻ്റെ അർത്ഥം, നിങ്ങൾ അത്രമാത്രം മതതിമിരത്തിനും മതവെറിക്കും അന്ധവിശ്വാസങ്ങൾക്കും അടിമകളാണ് എന്നുള്ളതാണ്. ഏറ്റവും പ്രാകൃതമായിട്ടുള്ള അവസ്ഥയിലാണ് നിങ്ങളുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഓത്തുചൊല്ലുക എന്നൊക്കെ പറയില്ല, കാണാതെ പഠിച്ചു നോക്കുക. ഒരു ജീവിതം, സമ്മോഹനമായ ഒരു മനുഷ്യ ജീവിതം മുഴുവൻ പ്രാകൃതമായ സാഹിത്യം വായിച്ച് കാണാതെ പഠിച്ച് സ്റ്റോറേജ് സ്പേസ് മുഴുവൻ നിങ്ങൾ നശിപ്പിച്ച് കളയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല, സമൂഹത്തിന് പ്രയോജനമില്ല എന്ന് മാത്രമല്ല, സമൂഹത്തിനും നിങ്ങൾക്കും വലിയ തോതിലുള്ള ദ്രോഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നിങ്ങളതിനെ അഭിമാനമായിട്ടല്ല കാണുന്നത്, അങ്ങേയറ്റം അപമാനകരമായിട്ടാണ് കാണേണ്ടത്. നിങ്ങളൊരു കമ്പ്യൂട്ടർ ഉണ്ട്, നിങ്ങൾക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസേ ഉള്ളൂ, അവിടെ നിങ്ങൾ കുറച്ച് ഡാഷ് പരിപാടികൾ ഒക്കെയാണ് മാത്രമാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ കമ്പ്യൂട്ടർ കൊണ്ട് നിങ്ങൾക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ഫോക്കസും നിങ്ങളുടെ സ്പേസും എല്ലാം അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞു, എന്താണ് വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതവിടെ സൂചിപ്പിക്കുന്ന ആ ആ സ്റ്റോർ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മതവിശ്വാസികൾ, ദേ ആർ ഡൂയിങ് എ ബെറ്റർ ജോബ്. അവരുടെ നില കുറച്ചുകൂടെ ഭേദമാണ്, അവരുടെ രോഗം കുറച്ചുകൂടെ ഭേദമാണെന്ന് മാത്രമേ കാണാൻ കഴിയും. അല്ലാതെ ഈ കൊച്ചുകുട്ടികളെ തൊട്ട് ഇങ്ങനെ എന്താ പറയുക, മത പൗരോഹിത്യം, മത അധ്യയനം എന്നൊക്കെയുള്ള രീതിയിൽ ഈ മനുഷ്യരെ വെറും ഈ ലക്കി കൊടുത്തു വിട്ട പാവകളുടെ കണക്ക്. പണ്ട് ഉപനയനം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ മന്ത്രങ്ങളും വേദമന്ത്രങ്ങളൊക്കെ കാണാൻ പഠിക്കുന്ന ആൾക്കാരും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അന്യോന്യം എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പ്, അതിൻ്റെ ഒരു വേദമന്ത്രോച്ചാരണങ്ങളൊക്കെ കാണാതെ പഠിച്ചത് കണക്ക് നീട്ടിയോ എന്നൊക്കെ ചൊല്ലുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തുകൊണ്ട്, എന്താണ് അതുകൊണ്ടുള്ള ഗുണം? അവർക്കെന്ത് ഗുണം, മറ്റുള്ളവർക്കെന്ത് ഗുണം? പക്ഷെ അവർക്ക് ദോഷമുണ്ട്, മറ്റുള്ളവർക്കും ദോഷമുണ്ട്. ഒരു ജീവിതം എന്താണ് എന്ന് അതിൻ്റെ എല്ലാ ഗുണഗണങ്ങളും ആസ്വദിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഖുറാൻ കാണാതെ പഠിക്കുന്ന ലക്ഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അത് എന്നെ പിന്തുണയ്ക്കുന്ന മനുഷ്യരുടെ തിമിരം കൂടുതലാണ്, അന്ധത കൂടുതലാണ്, വെറി കൂടുതലാണ് എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. അല്ലാതെ അതിനകത്ത് യാതൊരു നാഥനും അങ്ങനെയുള്ള ടീമുകളൊന്നുമില്ല. നാഥന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് പുസ്തകം എഴുതിയത് മനുഷ്യരാണ്, പുസ്തകം വായിക്കുന്ന മനുഷ്യരാണ്, പുസ്തകം കാണാതെ പഠിക്കുന്ന മനുഷ്യരാണ്. ഇനി ആ പുസ്തകം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സംരക്ഷിക്കുമെന്നാണ്? നിങ്ങൾക്ക് പല രീതിയിൽ സംരക്ഷിക്കാം. ഒരു പുസ്തകം തന്നെ നിലനിൽക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ചില ഇതിഹാസ കാവ്യങ്ങളോ അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ സാഹിത്യമോ ഒക്കെ ഒരു പക്ഷേ നിലനിൽക്കും, എന്നാലും അതിനും പ്രൊമോഷൻ ആവശ്യമാണ്. സംരക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ മതസാഹിത്യം സംരക്ഷിക്കുന്നത്, ഒന്നാമത്തെ കാര്യം മത സാഹിത്യത്തെ എന്താ പറയുക, അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു, അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന്, അതിനെ അതിനെ പവിത്രമായിട്ട് കാണണമെന്ന് നിർബന്ധിക്കുന്നു അല്ലേ. അതിനെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഖുറാൻ്റെ ഒരു പ്രതി, ഒരു വചനം എഴുതിയ പോസ്റ്റർ കീറിയെന്ന് പറഞ്ഞാണ് ഒരു ശ്രീലങ്കക്കാരനെ പാകിസ്ഥാനിൽ ഇടിച്ചു കൊന്നിട്ട് പച്ചയ്ക്ക് കൊളുത്തിയത്. ഇങ്ങനെയാണ് ഒരു പുസ്തകം സംരക്ഷിക്കുന്നത്. ഏത് പ്രപഞ്ചനാഥനാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നത്? ഇത് നിങ്ങൾ തന്നെയാണ് സംരക്ഷിക്കുന്നത്. നിങ്ങൾ സംരക്ഷിക്കുന്നത് ഏറ്റവും വികൃതവും ഏറ്റവും മനുഷ്യത്വരഹിതവും ഏറ്റവും പ്രാകൃതവും ഏറ്റവും ക്രൂരമായ രീതിയിൽ നിങ്ങൾ സംരക്ഷിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഇത് കാണാതെ പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നിട്ട് എന്താണ് ഇത്രയും നശിപ്പിക്കുന്നു മനുഷ്യരെ, ഇത്രയും മനുഷ്യരെ നിങ്ങൾ നശിപ്പിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഈ മതം എല്ലാം കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ജ്ഞാനം എത്രയാണ്? ഈ ചില സാധനങ്ങളുണ്ട്, നിങ്ങൾ സിനിമ തിയേറ്ററിലൊക്കെ പോകുമ്പം സിനിമയ്ക്ക് കുറിക്കാൻ കിട്ടുന്ന ഒരു സാധനം, എന്തെൻ്റെ പേര് വിട്ടുപോയി, അതിന് പിന്നെയും എന്തെങ്കിലും ഉണ്ട്, അതിനേക്കാൾ കഷ്ടമാണ്. നിങ്ങൾ 30 വർഷം അല്ലെങ്കിൽ 40 വർഷം മതം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന് കിട്ടുന്ന ജ്ഞാനം പോലും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, അവനുള്ള പലതും നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല. ടോട്ടൽ വേസ്റ്റാണ്. പിന്നെ ഇത് ഈ കഞ്ചാവ് കിടത്ത്, മയക്കുമരുന്ന് കിടത്ത്, മദ്യ
പിന്നെ വ്യാജമദ്യ മാറ്റമൊക്കെ പോലെ ഇതിനകത്ത് ഒരുപാട് സാമ്പത്തികമുണ്ട്, സ്വാധീനമുണ്ട്. കണ്ടിട്ടില്ലേ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ വലിയ വെലസി സ്വർണ ചങ്ങലയും ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെയുള്ള മതപണ്ഡിതന്മാരുടെയും കാര്യം, അവർക്ക് ശ്രദ്ധ കിട്ടും, ഇമേജ് കിട്ടും, പോപ്പുലാരിറ്റി കിട്ടും, സമ്പത്ത് കിട്ടും. പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ മയക്കുമരുന്ന് കച്ചവടത്തെക്കാൾ ദ്രോഹകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ സമൂഹത്തെ നശിപ്പിക്കുന്നു, മറ്റുള്ളവരെ നശിപ്പിക്കുന്നു, മനുഷ്യരാശിയുടെ മുന്നേറ്റത്തെ തന്നെ പിന്നോട്ട് വലിക്കുന്നു. ഡൂയിങ് എ ബാഡ് ജോബ്, ഇത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു അവകാശവാദമാണെന്ന് വളരെ വിനയപൂർവ്വം അറിയിക്കുന്നു. ഓക്കെ.